ഞാൻ നിങ്ങളുടെ സ്വന്തം സിന്തസാദിഷൻ. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് എഗ്ഗ് ഫ്രൈഡ് റൈസ് ആണ്. അതെങ്ങനെ ഉണ്ടാക്കുന്ന നോക്കും. അതിനു മുന്നേ എൻ്റെ ഒരു ആശയം അല്ലെങ്കിൽ എൻ്റെ ഒരു വിശ്വാസമാണ് ഞാനിവിടെ പറയുന്നത്. നമ്മളെ ലോകത്തിൽ തന്നെ നമ്മുടെ ഏറ്റവും വലിയ ആരോഗ്യ സംരക്ഷണ മേഖലയാണ് നമ്മുടെ അടുക്കള അല്ലെ, നമ്മുടെ കിച്ചൺ. നമ്മൾ എത്രമാത്രം വൃത്തിയോടും വെടിപ്പോടും കൂടി ഭക്ഷണം ഉണ്ടാക്കുന്നുവോ അത്രയും നമുക്ക് സേഫാണ്, ആരോഗ്യത്തിന് നമ്മൾ സേഫ് ആയിരിക്കും. നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ എന്തെങ്കിലും ബൈ ചാൻസ് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അത് നമ്മുടെ ശരീരത്തിനെ ബാധിക്കും. ചിലപ്പോൾ ഛർദി അല്ലെങ്കിൽ അത് മരിച്ചു പോകാൻ തന്നെ ഇടയുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഇപ്പം ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയം എന്ന് പറഞ്ഞാൽ സിങ്കിൽ വെള്ളം നിറയുന്ന കാര്യമാണ്. നമ്മുടെ ഇപ്പൊ ഞാൻ എന്ന വ്യക്തി, ഇപ്പൊ എൻ്റെ വ്യക്തിത്വവും എൻ്റെ ശുചിത്വത്തിൻ്റെയും അടിസ്ഥാനമാക്കിയായിരിക്കും സിങ്കിൽ വെള്ളം നിറയുക. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എച്ചിലുണ്ടോ? ആ എച്ചിലെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം എച്ചിലെടുത്ത് അങ്ങനെ തന്നെ സിങ്കിലേക്ക് ഇടാതെ ഒരു പാത്രത്തിലേക്കോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറിലേക്കോ അല്ലെങ്കിൽ വേസ്റ്റ് ബോക്സിലേക്കോ ഈ എച്ചിലുകൾ നീക്കം ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മൾ പാത്രം സിങ്കിൽ കൊണ്ടിട്ടാലും വെള്ളം അവിടെ ബ്ലോക്ക് ആവാതെ സിങ്കിൽ നിന്ന് പോകും. അപ്പോൾ ആ എന്താ പറയുക, സിങ്കിൽ വെള്ളം നിറയുന്ന ആ ഒരു പ്രോബ്ലം അവിടെ ഇല്ലാണ്ടോ? ഇങ്ങനെ സിങ്കിൽ വെള്ളം നിറയുന്നത് നമ്മൾ വൃത്തിയില്ലായ്മയാണ്. നമ്മുടെ വൃത്തിയുടെയും വെടിപ്പിൻ്റെയും ആ ഒരു ഇതിൻ്റെ അടിസ്ഥാനമാക്കിയാണ് അടുക്കളയൊക്കെ വൃത്തിയുണ്ടാകുക അല്ലെ. എപ്പോഴെങ്കിലും ഓടിക്കേറിയിട്ട് അടുക്കളയിൽ പണിയെടുക്കുന്നവർ ചിലപ്പം ഇതറിയണമെന്നില്ല. നിരന്തരമായിട്ട് അടുക്കളയിൽ പോയിട്ട് ഭക്ഷണം ഉണ്ടാക്കുകയും അത് പാചകം ചെയ്യും, മറ്റുള്ളവർക്ക് വിളമ്പിക്കൊടുക്കുകയും അല്ലെ, സ്നേഹത്തോടെ വിളമ്പിക്കൊടുക്കുകയും ചെയ്യുന്ന വീട്ടിലെ അമ്മമാർക്ക് അല്ലെ ഭാര്യമാർക്ക് സഹോദരിമാർക്കൊക്കെ ഇതിനൊക്കെ വ്യക്തമായിട്ട് ധാരണയുണ്ടാവും. അപ്പോൾ എല്ലാവരും സിങ്കിൽ വെള്ളം നിറയുന്ന ഒരു പ്രശ്നമാക്കാതെ ആദ്യം തന്നെ എച്ചിൽ നീക്കം ചെയ്തിട്ട് പാത്രം കഴുകാൻ ശ്രമിക്കും. നമുക്ക് കൂടുതൽ സംസാരിച്ച സമയങ്ങൾക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ എഗ്ഗ് ഫ്രൈഡ് റൈസിനെ കൊണ്ട് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. ഇതിനകത്തേക്ക് ഒരു ചെരുവത്തിൽ നമുക്ക് വെള്ളം വെച്ചെടുക്കാം. ഞാൻ ഈ ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്, ബസ്മതി അരിയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് അളന്നെടുക്കുക, എന്നിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതിനകത്ത് ഇട്ടുകൊടുക്കാം. ഇത് ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട്. സാധാരണ രീതിയിൽ വെള്ളം തിളച്ചതിന് ശേഷം മാത്രമാണ് അരിയിടേണ്ടത്. ഞാൻ ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഒരുപാട് ലേറ്റായി പോയി, അതുകൊണ്ടാണ് ഞാൻ വെള്ളം തിളക്കാതെ തന്നെ ഇടുന്നത്. നിങ്ങൾ ചെയ്യുമ്പോൾ വെള്ളം തിളച്ചതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക. ഒരു കാൽ ടീസ്പൂൺ നെയ്യ്, നെയ്യ് ഇല്ലെങ്കിൽ എണ്ണയായാലും ഒഴിച്ചു കൊടുത്താൽ മതി. ഒരു ബേ ലീഫ്, നാല് ഏലക്കായ്, 4 ഗ്രാമ്പു, 1 കഷ്ണം പട്ട, 1 കാൽ ടീസ്പൂണിനടുത്ത് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ എന്നല്ല, നമ്മൾ എത്രയാണ് എടുക്കുന്നത് അതിന് ആനുപാതികമായിട്ട് ഒരു കറിക്ക് കറിക്ക് അല്ലെങ്കിൽ വേറെ ഏത് ഭക്ഷണത്തിൻ്റെ ഉപ്പിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല, ആ ടേസ്റ്റിന് അനുസരിച്ചിട്ടാണ് ഇട്ട് കൊടുക്കുക. നമുക്കിത് ഒന്ന് അടിച്ച് വേവിക്കാം. ഇത് വേവട്ട് കിട്ടുന്നത് അരി ഏകദേശം വന്നിട്ടുണ്ടോ എന്ന് തോന്നുന്നു. ഇവിടെ അരി വെന്തിട്ടുണ്ട്, 1/4 ഭാഗത്തിനും കൂടുതലായിട്ട് വെന്തിട്ടുണ്ട്. ഇതിപ്പോ ഞാൻ ഈ വെള്ളമൊക്കെ വാർത്ത് കളയാണ് പോവാണ്. തീ ഓഫ് ചെയ്യ. അപ്പോ നമുക്ക് എഗ്ഗ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. ഇത് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ. ഞാനിവിടെ എഗ്ഗ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 5 മുട്ട എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഉപ്പിട്ടിട്ടുണ്ട് കുറച്ച്, ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ചീഞ്ചട്ട് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. 1/2 ടേബിൾ സ്പൂണിനടുത്ത് ഞാൻ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിനകത്തേക്ക് ഈ ഒഴിച്ച എണ്ണ ചൂടാകുമ്പോഴേക്ക് എല്ലാ ഭാഗത്തും ഇങ്ങനെ ആക്കി കൊടുക്കണം. നമ്മൾ മുട്ട ഇങ്ങനെ ഇതിന് മുകളിലെ കൂടി കുറച്ചും കൂടി കുറച്ച് മുകളിൽ കൂടി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതൊരു കുണ്ടൻ പാത്രം, മുട്ട ഒഴിച്ചു കൊടുക്കാം.
കുറച്ച് കുരുമുളക് പൊടി പാത്രത്തിലേക്ക് മാറ്റാം. ഇതിനകത്തേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ എടുത്ത് എണ്ണ ആദ്യം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒനിയൻ, ഇഞ്ചി, വെളുത്തുള്ളി, രണ്ട് പച്ചമുളക്. ഇതിനകത്തേക്ക് ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് ഇട്ടിട്ടുണ്ട്. ഒരു കാൽ ടീസ്പൂണോളം ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ട്. ബാക്കി ഉപ്പ് നോക്കി കിട്ടും. ഇതിനകത്തേക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു വലിയ ടേബിൾ സ്പൂൺ സോയ സോസ്. ഇതിനകത്തേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച എഗ്ഗ് ഇട്ട് കൊടുക്കുക. കുറച്ച് പെപ്പർ, സ്പ്രിംഗ് ഓണിയൻ, നല്ല സ്വാദിഷ്ടമായിട്ടുള്ള എഗ്ഗ് ഫ്രൈ ചെയ്ത് റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് നല്ല രുചിയോടെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഭക്ഷണമാണ് എഗ് ഫ്രൈഡ് റൈസ്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം, രുചിച്ച് നോക്കണം, വേറിട്ട രുചി അറിയണം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യണം, ഉണ്ടാക്കി നോക്കണം, ഭക്ഷണം കഴിച്ചു നോക്കണം, അതിൻ്റെ ടേസ്റ്റ് നോക്കണം, എന്നിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യണം അതെങ്ങനെയുണ്ടെന്ന്. അതുപോലെ തന്നെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുടെ ഇത് ഞാൻ മുന്നേ പറയാൻ മറന്നുപോയി, ആദ്യമേ പറയേണ്ടതായിരുന്നു, മറന്നുപോയി, കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴെല്ലാം കൈവിട്ടുപോയി. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുടെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടമായിട്ട് മറ്റുള്ളവർക്കൊണ്ട് ഷെയർ ചെയ്യുക. കൂടാതെ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണമെന്ന് ടിങ് ടിങ് അടിക്കണം. അപ്പോഴാണ് ഞാൻ ഇനി പുതിയ വീഡിയോസുകൾ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളെ തേടിയെത്തുക. പുതിയ നല്ലൊരു വീഡിയോയുമായിട്ട് ഉടൻ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും Bye.